വലിയവർക്ക് ചെറുതായി തോന്നുന്ന കാര്യങ്ങളെല്ലാം തന്നെ കുട്ടികൾക്ക് സഹിക്കണം എന്നില്ല. ഇപ്പോഴിതാ സ്കൂളിൻ്റെ ജനൽച്ചില്ല് പൊട്ടിച്ചതിന് സ്വന്തം ജീവനൊടുക്കിയിരിക്കുകയാണ് 9-ാം ക്ലാസ്സുകാരൻ. ഇതിന് കാരണക്കാരോ അധ്യാപകരും. കുട്ടിയോടുള്ള ക്രൂരതയ്ക്കെതിരെ വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതോടെയാണ് സ്കൂളിൽ ജീവനക്കാരുടെ ക്രൂരത പുറത്തറിയുന്നത്. കണ്ണൂർ വെളിമാനം സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ 9-ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആരോമൽ സുരേഷാണ് ചൊവ്വാഴ്ച വീട്ടിൽ ജീവനൊടുക്കിയത്. ഇതിനെതിരെയാണ് ആരോമലിലെ വല്യച്ഛൻ രാജീവ് സ്കൂളിനെതിരെയും അവിടുത്തെ ജീവനക്കാർക്കെതിരെയും അധ്യാപകർക്കെതിരെയും പരാതി നൽകിയത്. പരാതി നൽകിയതോടെയാണ് ഈ കാര്യങ്ങളെല്ലാം തന്നെ പുറം ലോകം അറിയുന്നത്. ക്ലാസ് റൂമിലെ ജനൽച്ചില്ല് പൊട്ടിച്ചതിനെതിരെ പൈസ ചോദിക്കുകയും ക്ലാസ് റൂമിൽ മാനസികമായി തന്നെ ശല്യപ്പെടുത്തുകയും ചെയ്തതുകൊണ്ട് തന്നെയാണ് ജീവനൊടുക്കിയത് എന്നാണ് ആരോപണം. ഇതിനെതിരെയാണ് സെൻറ്റ് സെബാസ്റ്റ്യൻ സ്കൂളിലെ അധ്യാപകർക്കെതിരെ ആരോമലിലെ കുടുംബം പരാതി നൽകിയത്. കഴിഞ്ഞ ദിവസം ചൊവ്വാഴ്ചയാണ് വീട്ടിൽ തൂങ്ങിയ നിലയിൽ ആരോമലിനെ കണ്ടെത്തുന്നത്. പരാതിയനുസരിച്ച് ഇങ്ങനെയാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. ആരോമലും സുഹൃത്തും വാച്ച് കൈമാറുന്നതിനിടയിൽ കൈതട്ടി സ്കൂളിലെ ജനൽ ചില്ല് പൊട്ടി. തുടർന്ന് ആരോമലിനെ മാത്രം അധ്യാപകർ ഓഫീസ് റൂമിൽ വിളിച്ച് ശകാരിക്കുകയും 300 രൂപ പിഴയടയ്ക്കാൻ പറയുകയും ചെയ്തു. പിറ്റേ ദിവസം പണമില്ലാതെ ഓണപരീക്ഷ എഴുതാൻ വന്ന ആരോമലിനെ അധ്യാപകർ വിളിക്കുകയും ഓഫീസിൽ പോയി ശകാരിക്കുകയും ചെയ്തു. അതിനുശേഷം പരീക്ഷ എഴുതാൻ പോലും പേടിയാണെന്ന് സഹപാഠികളോട് ആരോമൽ തന്റെ കാര്യം അറിയിച്ചു. മറ്റു കുട്ടികളുടെ സാന്നിധ്യത്തിൽ വെച്ച് ആരോമലിനെ അധ്യാപകർ മോശമായി തന്നെ കളിയാക്കുകയും ചെയ്തു. അന്നത്തെ ദിവസമാണ് വീട്ടിൽ ആരുമില്ലാത്ത സമയത്ത് ഷോളിൽ ആരോമൽ തന്റെ ജീവിതം അവസാനിപ്പിച്ചത്. ആരോമലിന്റെ അച്ഛൻ ആ സ്കൂളിലെ PTA മെമ്പർ ആയിട്ട് കൂടി ഇക്കാര്യങ്ങളൊന്നും തന്നെ അറിയിച്ചില്ല എന്നും ആരോമലിന്റെ അച്ഛൻ മനസ്സ് വിങ്ങിപ്പൊട്ടി പറയുന്നുണ്ട്. തങ്ങൾക്ക് പോലീസിന്റെ ഭാഗത്തും നീതി വേണമെന്നും ആരോമലിലെ കുടുംബത്തെ ഈ ഒരു അവസ്ഥയിലെത്തിച്ച അധ്യാപകർക്കെതിരെ വളരെ കർശനമായ നടപടി തന്നെ സ്വീകരിക്കണം എന്നു തന്നെയാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. അതേസമയം സ്കൂളിലെ ഭാഗത്ത് പിഴവൊന്നുമില്ല എന്നാണ് അധ്യാപകരും PTA മെമ്പേഴ്സും പറയുന്നത്. ഇതേസമയം തന്നെയാണ് യുവസംഘടനകളെല്ലാം തന്നെ സ്കൂളിനെതിരെ മാർച്ചുമായി രംഗത്ത് വരുന്നത്. എല്ലാവരും തന്നെ ഞെട്ടിച്ച ഒരു വാർത്ത തന്നെയായിരുന്നു ഇത്. വലിയവർക്ക് ചെറുതെന്ന് തോന്നുന്ന പല കാര്യങ്ങളും കുട്ടികളുടെ മനസ്സിൽ അതിശക്തമായി തന്നെ മുറിവേൽപ്പിക്കുന്നുണ്ട്. ഇക്കാര്യം മനസ്സിലാക്കി വേണം അധ്യാപകരും സ്കൂൾ ജീവനക്കാരും പെരുമാറാൻ. വാർത്തകളും വിശേഷങ്ങളും ഉടനെ അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഫ്രണ്ട്സ്.